കേരളത്തിന്റെ കണ്ണീരായ കൂട്ടിക്കൽ ഉരുൾപൊട്ടലിൽ മരിച്ച ഒരു കുടുംബത്തിലെ ആറുപേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. വീടിരുന്ന സ്ഥലത്തൊന്നും അവശേഷിച്ചിട്ടില്ലാത്തതിനാൽ പള്ളിയിൽ തന്നെയായിരുന്നു പൊതുദർശനം. കൂട്ടിക്കൽ കാവാലി ഒട്ടലാങ്കൽ മാർട്ടിൻ, അമ്മക്കൾ ആരമ്മ, ഭാര്യ സിനി മാർട്ടിൻ, മക്കളായ സ്നേഹ മാർട്ടിൻ, സോന മാർട്ടിൻ, സാന്ദ്ര മാർട്ടിൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കാവാലി സെന്റ് മേരീസ് പള്ളിയിൽ എത്തിച്ചത്. ബന്ധുക്കളും നാട്ടുകാരും കണ്ണീരോടെയാണ് ഒന്നിച്ച് നിശ്ചലമായി മൃതദേഹങ്ങൾ പേടകങ്ങളിൽ കിടക്കുന്ന കുടുംബത്തെ കണ്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ മണ്ണിടിച്ചിലാണ് മാർട്ടിന്റെ കുടുംബം ഒന്നാകെ അകപ്പെട്ടുപോയത്. ശനിയാഴ്ച തന്നെ ക്ലാരമ്മ, സിനി, സോന എന്നിവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് മാർട്ടിൻ, സ്നേഹ, സാന്ദ്ര എന്നിവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചത്. തുടർന്ന് ഒരുമിച്ച് സംസ്കാരം നടത്താൻ നിശ്ചയിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ 12:30 പള്ളിയിൽ എത്തിക്കുകയായിരുന്നു. 6 മൃതദേഹങ്ങൾ 2 കല്ലറകളിലായാണ് സംസ്കരിച്ചത്. ഇതിനിടെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെല്ലാം ശ്മശാന മൂകത തളം കെട്ടി നിൽക്കുന്നു. 2009 ഉരുൾപൊട്ടലിൽ മലബാർ മേഖലയെ പിടിച്ചുലച്ചുവെങ്കിലും അതിലും ഭീകരമായ അവസ്ഥയാണിപ്പോൾ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഉണ്ടായിരിക്കുന്നത്. സങ്കടകരമായ കാര്യം കൂട്ടിക്കൽ ഉരുൾപൊട്ടലിൽ ഇനിയും മൃതദേഹം കണ്ടെടുക്കാൻ പറ്റാത്ത അലൻ എന്ന കുട്ടിയുടെ കാര്യമാണ്. ഇന്ന്, അതായത് ഒക്ടോബർ 18, അലന്റെ 14th ജന്മദിനമായിരുന്നു. അവൻ ഇഷ്ടമുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വാങ്ങി പുതിയ വീട്ടിൽ ആഘോഷിക്കാനിരിക്കെയാണ് ദുരന്തം. കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ ഉരുൾപൊട്ടൽ സ്ഥലത്ത് അലൻ എന്ന 14 വേണ്ടിയുള്ള തിരച്ചിൽ ബന്ധുക്കൾ അവന്റെ ജന്മദിവസവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ദുരന്ത സ്ഥലത്ത് നിന്ന് കുട്ടിയുടേതെന്ന് സംശയിച്ച ചില മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. അലന്റേതെന്ന് കരുതി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിരുന്നുവെങ്കിലും മൃതദേഹം അലന്റേതല്ലെന്ന അറിയിപ്പ് ലഭിച്ചുവെന്ന് അലന്റെ അമ്മാവൻ റജി പറഞ്ഞു. കാലടക്കമുള്ള ശരീരഭാഗങ്ങളാണ് അലന്റേതെന്ന് കരുതി കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് ശരീരഭാഗം കുട്ടിയുടേതല്ലെന്ന സംശയമുണ്ടായത്. തുടർന്ന് ശരീരഭാഗം മോർച്ചറിയിലേക്ക് മാറ്റി. ആറ്റുചാലിൽ ജോമിയുടെ മകനാണ് അലൻ. ജോമിയുടെ ഭാര്യ സോണിയയും ദുരന്തത്തിൽ അകപ്പെട്ടിരുന്നു. വീടിനടുത്തുണ്ടായ മണ്ണിടിച്ചിലിനെ കുറിച്ച് സമീപത്തെ കടയിലെത്തി സംസാരിക്കുന്നതിനിടെ വീടും പുരയിടവും ഇടിഞ്ഞ് ഇവർ നിന്ന കടയ്ക്ക് മുകളിൽ പതിക്കുകയായിരുന്നു. അലന്റെ പിതാവ് ജോമി നോക്കി നിൽക്കെയാണ് അപകടമുണ്ടായത്. കടയിലുണ്ടായിരുന്ന സരസമ്മ, അയൽവാസിയായ റോഷ്നി എന്നിവരും മരിച്ചു. കോട്ടയവും പാലായും കാണാത്ത ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു ഉണ്ടായത്. മിന്നൽ പ്രളയം പോലെ പെട്ടെന്ന് നദികൾ ഉയർന്നു പൊങ്ങി. കണക്ക് കൂട്ടിയതിലും വേഗത്തിലാണ് വെള്ളം കയറിയതെന്ന് വ്യാപാരികൾ പറഞ്ഞു. വീടുകളിലും ഗുരുതര സാഹചര്യമാണ്. സാധനങ്ങളൊന്നും മാറ്റാൻ കഴിഞ്ഞില്ല. അത്ര വേഗത്തിലാണ് വെള്ളം ഇരച്ചെത്തിയത്. 2018 പ്രളയത്തേക്കാൾ 5 ഉയരത്തിൽ വെള്ളം കയറി. ഇതിനിടെ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് പ്രളയ ജലത്തിൽ ഒഴുകിയെത്തിയ മരങ്ങൾ ഇടിച്ച് ചേനപ്പാടി കടവനാൽ കടവ് പാലം അപകടാവസ്ഥയിലായി. പാലത്തിന്റെ ഒരു സ്പാൻ 2 നീങ്ങി. കൈവരികൾക്കും നാശമുണ്ട്. പാലം തെന്നി നീങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഇതുവഴി വലിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചു. പാലത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും വെള്ളം കയറിയിട്ടില്ല. ഇത്തവണ ഇതിനു മുകളിലൂടെ വെള്ളം കയറിയതോടെ പരിസരത്തെ വീടുകളും വെള്ളത്തിലായി. സമീപത്തെ കുറ്റിക്കാട്ടുകാവ് ക്ഷേത്രം പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. നടപ്പന്തൽ ഉൾപ്പെടെയുള്ള ഭാഗം പൊളിഞ്ഞു വീണു. ഉരുൾപൊട്ടലിൽ ഇടുക്കി കൊക്കയാർ പൂവഞ്ചിയിൽ കാണാതായ 7 മൃതദേഹം കണ്ടെത്തി. പുതുപ്പറമ്പിൽ വീട്ടിൽ ഷാഹുലിന്റെ മകൻ സച്ചുവിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ഇതോടെ കൊക്കയാറിലെ ഉരുൾപൊട്ടൽ പ്രദേശത്ത് തിരച്ചിൽ അവസാനിപ്പിച്ചു. ഉരുൾപൊട്ടലിൽ കാണാതായ 6 മൃതദേഹം ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു. സച്ചുവിന്റെ വീട് സ്ഥിതി ചെയ്തിരുന്നതിന് താഴ്ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. സച്ചുവിന്റെ മാതാപിതാക്കൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെളിയിൽ താണ മാതാപിതാക്കളെയും ഭാര്യയെയും 2 ഷാഹുൽ രക്ഷപ്പെടുത്തിയിരുന്നു. കൊക്കയാർ ഉരുൾപൊട്ടലിൽ കല്ലുപുരയ്ക്കൽ വീട്ടിൽ ഫൗസിയ സിയാദ്, മക്കൾ അമീൻ സിയാദ്, അംന സിയാദ്, കല്ലുപുരയ്ക്കൽ ഫൈസലിന്റെ മക്കൾ അഫ്സാര ഫൈസൽ, അഫിയാൻ ഫൈസൽ, ചിറയിൽ വീട്ടിൽ ഷാജി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത്. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന്റെ സമീപത്തു നിന്ന് മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ആൻസിക്ക് വേണ്ടിയുള്ള തിരച്ചിലും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.